ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം നേടാനായില്ല എന്നത് തന്നെയാണ് കാണാൻ സാധിക്കുക. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരോധപരമായ സമീപനത്തിന്റെ ഭാഗമായി വന്ന തെരഞ്ഞെടുപ്പ് ഫലമായല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത്? കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിതിരെ പറയുള്ളൂ. രാജ്യത്ത് ആകെയുള്ള ഒരേയൊരു ഇടതുപക്ഷ സർക്കാർ. ഉണ്ണിക്ക് ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ. ഇതൊക്കെ എന്ത്? ഇടതുപക്ഷത്തോട് എല്ലാ കാലത്തും നമ്മുടെ വലതുപക്ഷത്തിന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. കേരളത്തിലെത്തുമ്പോ ഇവിടെ വലിയ തോതിൽ വലതുപക്ഷമാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ല. വലതുപക്ഷം വ്യത്യസ്ത ചേരികളിൽ നിന്ന് ഏറ്റുമുട്ടുന്ന അവസ്ഥ കേരളത്തിന് പുറത്തുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ വലതുപക്ഷം ഒറ്റക്കെട്ടാണ്. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ? ഇപ്പൊ രണ്ട് പ്രധാന പാർട്ടികളാണ് വലതുപക്ഷത്തിൽ. ഒന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഭരണം കൈയാളുന്ന BJP, മറ്റൊന്ന് നേരത്തെ മുതൽ വലതുപക്ഷ ശക്തിയായി നിൽക്കുന്ന കോൺഗ്രസ്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഈ രണ്ടും കേരളത്തിന് പുറത്ത് ശക്തമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ തന്നെയാണ്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ഇവർ തമ്മിൽ പ്രത്യേകമായ ഒരു സമരസം ഉണ്ടാകുന്നു. അതാണ് അന്തർലീനമായ പൊളിറ്റിക്സ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ച പുളുവൊക്കെ? അതാണ് പുളു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു സമവായം ഉണ്ടാകുന്നു. കാന്താമൃഗത്തിന് പോലും ഇത്രയും തെളിക്കെട്ടി കാണുമോന്നാണ് സംശയം. താനൊക്കെ പണ്ടാറടങ്ങി പോകുള്ളു. ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല, ഞങ്ങള് പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ. അടുത്ത വർഷം വോട്ട് ചെയ്യൂല. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.